അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്. കൻസുർ റാഗിബിൻ മഹല്ലി ഒന്നാം ഭാഗം 147-ാമത്തെ ദർസ്. ഫസ്ലുൻ, ഇതൊരു ഫസ്ലാണ്. യജൂസുൽ ജംഉ ബൈന ലുഹുരി വൽ അസ്രി. ലുഹുറിനെയും അസറിനെയും ജംഉ ചെയ്യൽ ജായിസാണ്. തക്ദീമൻ, തക്ദീമായ നിലക്ക്. തക്ദീമൻ എന്ന് പറയുമ്പോൾ ഫീ വക്തിൽ ഉല, ഒന്നാമത്തെ നിസ്കാരത്തിൻ്റെ സമയത്തിൽ. അപ്പോൾ ലുഹുറിനെയും അസറിനെയും ലുഹുറിൻ്റെ സമയത്ത് നിസ്കരിക്കുക, അതിന് ജംഉ തക്ദീമ. അപ്പോൾ തഖീറം ഫീ വക്തി സാനിയ, തഖീറായിട്ട് നിസ്കരിക്കാം, അതായത് രണ്ടാമത്തെ നിസ്കാരത്തിൻ്റെ സമയത്തിൽ. അപ്പോൾ ജംഉ തഖീറായി. ലുഹുറിനെ അസറിനെ അസറിൻ്റെ സമയത്ത് നിസ്കരിക്കുക. അതേപോലെ ഓ ബൈനൽ മഗ്‌രിബ് വൽ ഇഷായി, മഗ്‌രിബ് ഇഷായൻ്റെ ഇടയിലും ജംഉ ചെയ്യാൻ പറ്റും. കദാലിക, ഇപ്രകാരം തന്നെ. ഇപ്രകാരം തന്നെ എന്ന് പറഞ്ഞാൽ തഖദീമും തഖീറായിട്ട്. മഗ്‌രിബിനെ ഇഷാനെ മഗ്‌രിബിൻ്റെ സമയത്ത്, മഗ്‌രിബിനെ ഇഷാനെ ഇഷാൻ്റെ സമയത്ത്, ഇങ്ങനെ തഖദീമും തഖീറായിട്ട് നിസ്കരിക്കാം. എപ്പോൾ ഫീ സഫരി തവീലി, നീളമായ യാത്രയിലും. മുമ്പ് നമ്മൾ നീളമായ യാത്ര കൊണ്ട് 2 മർഹല 132 കിലോമീറ്റർ ഉള്ള യാത്രയിൽ കസറിനോടൊപ്പം ജംഉ ആക്കാം. വഖദൽ കസീറു ഫീ കൗലിൻ, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനിക്ക് ഒരു കൗലുണ്ട്. എന്താണത്? കസീറായ യാത്രയിലും എന്താക്കാം? ജംഉ ആക്കാം എന്നൊരു കൗലുണ്ട്. ഈ കൗലനുസരിച്ച് നമുക്ക് എന്താക്കാം? അമൽ ചെയ്യാം. ഇനി ഫഇൻ കാന സായിറൻ വഖതൽ ഊല, ഒന്നാമത്തെ നിസ്കാരത്തിൻ്റെ സമയത്തിൽ അവൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ, ഫ തഅ്ഖീറുഹ, രണ്ടാമത്തെ നിസ്കാരത്തിൽ സഞ്ചാരണ നിർത്തി അവനിക്ക് നിസ്കരിക്കാൻ സമയം കിട്ടുമെങ്കിൽ, അപ്പോൾ തഅ്ഖീറിൻ്റെ ജമാക്കലാണ് അഫ്ലലു, നല്ലത്. വയില്ല, അങ്ങനെ അല്ലെങ്കിൽ ഫ അക്സുഹു, തഖദീമിൻ്റെ ജമാക്കലാണ് നല്ലത്. ഐ വൈ ഇല്ലം യക്കുൻ സായിറൻ വക്തൽ ഊല, ഒന്നാമത്തെ നിസ്കാരത്തിൻ്റെ സമയത്തിൽ അവൻ സഞ്ചാരണത്തിലല്ല, അപ്പോൾ തഖദീമുഹ, രണ്ടാമത്തെ നിസ്കാരത്തിന് ഒന്നാമത്തിൻ്റെ കൂടെ കൂട്ടിയിട്ട് തഖദീമിൻ്റെ ജമാക്കലാണ് അഫ്ലലു, നല്ലത്. റവ ഷൈഖാനി അൻ അനസിൻ, ഇമാം ബുഖാരിയും മുസ്ലിമും അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, കാന ഇദർതഹല, തങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ, എപ്പോൾ കബല അൻ തസീഖ ശംസു, സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റുന്നതിന് മുമ്പ്, അതായത് ഉച്ചയാകുന്നതിന് മുമ്പ് തന്നെ യാത്ര പുറപ്പെടുകയാണെങ്കിൽ, തങ്ങൾ എന്താക്കും? അഹ്റ ലുഹുറ ഇലാ വക്തിൽ അസ്രി, ലുഹുറ നിസ്കാരത്തെ അസറിൻ്റെ സമയത്തേക്ക് പിന്തിക്കും, അതായത് തഹീറിനെ ജമാക്കും. സുമ്മ നസല, എന്നിട്ട് അസറിൻ്റെ സമയത്ത് ഇറങ്ങും. ഫ ജമാ ബൈനഹുമ, ലുഹുറിനെ അസറിനെ എന്താക്കും? അസറിൻ്റെ സമയത്ത് തഹീറിനെ ജമാക്കിയിട്ട് നിസ്കരിക്കും. ഫൈൻ സാഗത്തി ഷംസു കബലായി ഇറത്തഹില, ഇനി സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയിട്ടുണ്ട്, അതായത് ലുഹുറിൻ്റെ സമയമായിട്ടുണ്ട് കബലായി ഇറത്തഹില യാത്ര പോകുന്നതിന് മുമ്പ് തന്നെ. എന്നാൽ സല്ല ലുഹുറ വല്ല അസറ, ലുഹുർ അസറ ആദ്യം നിസ്കരിക്കും, സുമ്മറക്കിവ, പിന്നെ വാഹനം കയറിയിട്ട് യാത്ര തുടരും. വ റവയ, ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഐലൻ ഈ ഹദീസിനൊക്കെ പുറമേ. എന്നാൽ വൽ ലഫുലി മുസ്ലിമിൻ, വാചകം ലഫുൽ അത് മുസ്ലിം റളിയല്ലാഹു അൻഹുവിൻ്റെതാണ്. ആരെ തൊട്ട്? അനിബിനു ഉമറ, ഇബിനു ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട്. അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, കാന ഇദാ ജദ്ദ ബിഹി സൈറു, തങ്ങൾ യാത്ര ധൃതി ഉണ്ടായാൽ, അതായത് എന്തെങ്കിലും തിരക്കുണ്ട്, ധൃതിയുണ്ട് എങ്കിൽ, ജമാ ബൈനൽ മഗ്‌രിബി വൽ ഇഷായി, മഗ്‌രിബ് ഇഷാൻ എന്താക്കും? ജമാക്കും. വറവ മുസ്ലിമുൻ അൻ അനസിൻ, മുസ്ലിം റളിയല്ലാഹു അൻഹു അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്തു. അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, കാന ഇദാ അജ്ജല ബിഹി സൈറു, യാത്രയ്ക്ക് ധൃതി ഉണ്ടായാൽ, അതായത് പെട്ടെന്ന് എവിടേക്കും പോകേണ്ടതുണ്ടെങ്കിൽ, യുഅഖിറു ലുഹുറ, ലുഹുറിനെ പിന്തിക്കും, ഇലാ വക്തിൽ അസ്രി, അസറിൻ്റെ സമയത്തേക്ക്, അതായത് തഹീറിനെ ജമാക്കും. എന്നിട്ട് യജ്മഉ ബൈനഹുമ, തഹീറിനെ ജമാക്കിയിട്ട് നിസ്കരിക്കും. വ യുഅഖിറുൽ മഗ്‌രിബ ഹത്ത യജ്മഉ ബൈനഹുമ ബൈനൽ ഇഷായി ഇന യഗീബു ഷഫഖു, എന്നിട്ട് വ യുഅഖിറുൽ മഗ്‌രിബ, മഗ്‌രിബിനെ പിന്തിക്കും,
എന്നിട്ട് അത്ത യജമാ ബൈനുമ മഗ്‌റിബിനെയും മഗ്‌റിബിൻ്റെയും ബൈനൽ ഇഷാ ഇഷാൻ്റെ ഇടയിൽ ജമാക്കും. ഹീന യഗീബു ശഫഖു, ഈ കടും ചുകപ്പുണ്ടല്ലോ അത് മായുന്നത് വരെ, അതായത് ഇഷാൻ്റെ സമയത്ത് നിസ്കരിക്കും നടത്താം, പിന്തിച്ച് ജമാക്കുന്നു. വറവ അബുദാവുദൻ മുആദിൻ, അബുദാവുദ് റളിയല്ലാഹു അൻഹു മുആദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന ഫി ഗസ്വതി തബൂക്ക്, തബൂക്ക് യുദ്ധത്തിലായപ്പോൾ, ഇദാ ഗാബതി ശംസു ഖബ്ല അൻ യർതഹില, യാത്ര പോകുന്നതിന് മുമ്പ് സൂര്യൻ അസ്തമിച്ചാൽ, ജമാ ബൈനൽ മഗ്‌റിബി വലിഷായി, എന്താക്കും മഗ്‌റിബിൻ്റെ ഇഷാൻ്റെ ഇടയിൽ ജമാക്കും, അതായത് മുന്തിച്ച് ജമാക്കും. വൈനിർത്തഹല കബുലാൻ തഖീബ ശംസു, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ യാത്ര പോയാൽ, അഹറൽ മഗ്‌റിബ, മഗ്‌റിബിനെ പിന്തിക്കും. അത്ത എൻസില ലില്ലേഷായി, അങ്ങനെ ഇഷാന് വേണ്ടി ഇറങ്ങുമെന്ന് പറഞ്ഞാൽ ഇഷാൻ്റെ കൂടെ തഖീറിനെ ജമാക്കി നിസ്കരിക്കും. സുമ ജമാ ബൈനഹുമ രണ്ടിൻ്റെ ഇടയിൽ ജമാക്കി നിസ്കരിക്കും. വഹസനവ് തിരുമതി, ഈ ഹദീസിനെ ഇമാം തിരുമതി ഹസനാക്കിയിട്ടുണ്ട്. വക്കാലൽ ബൈഹക്ക്, ഇമാം ബൈഹക്കി പറഞ്ഞു, ഓ മഹ്ഫൂൽ, ഈ ഹദീസ് മഹ്ഫൂലാണ്. ദലീലുൽ ഖൗലിൽ മർജുഇ, മർജുആയ ഖൗലിൻ്റെ ദലീൽ, ഏത് മർജുആയ ഖൗല്? കസീറായ യാത്രയിലും ഒരു ഖൗലുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്ന് ജമാക്ക, അതിനുള്ള തെളിവ് ഇത്തലാഖു സഫറി ഫിൽ അഹദീസ്, ഹദീസിൽ പറഞ്ഞ സഫറിനെ മുത്തലക്കാക്കിയതാണ്. ഇന്ന യാത്ര എന്നുള്ള കൈദ് ഈ ഹദീസിലൊന്നും ഇല്ലാത്തത് കൊണ്ട് അതിനവർ തെളിവായിട്ട് പിടിച്ചു. വർറാജിഹു, റാജിയായപ്പുറം, കയ്യതഹു ബി തത്വീലി, എന്ത് തത്വീല് കൊണ്ട് കൈത് കൊടുക്കുക എന്നതാണ് പ്രബലം. കമാഫിൽ കസ്രി, എന്ത് കസറിൽ പറഞ്ഞല്ലോ, കസറിൽ വ്യക്തമായ തെളിവൊക്കെ ഉണ്ട് അതിന്. അപ്പോൾ അതിനെ ഇതിനോട് ഖിയാസാക്കുന്നതിന് ജാമി എന്താ, ബിജാമി റുഖ്സ, റുഖ്സ എന്ന ജാമിയാണ്, വിടുതി, വിടുതി ആവണമെങ്കിൽ കസർ ഒരു വിടുതിയാണ്, അതിനൊക്കെ ഇന്ന നിബന്ധന ഉണ്ട്, അതേപോലെ ജമ്മു ഒരു വിടുതിയാണ് എന്നതിന് ആ ഈ നിബന്ധന ഇവിടത്തേക്കും ബാധകം എന്ന നിലക്ക് ഇവിടെയും യോജിപ്പിക്കേണ്ടി വരും. വലാ യജൂസുൽ ജംഉ, എന്നാൽ ജംഉ ചെയ്യൽ ജായിസല്ല, ഫീ സഫറിൽ മാസിയത്തി, കുറ്റകരമായ യാത്രയിൽ കസറിൽ പറഞ്ഞതുപോലെ ജംഉ ചെയ്യാൻ പറ്റൂല. വലാ ജംഉ സുബഹി ഇലാ ഗൈരിഹ, അതേപോലെ സുബഹി നിസ്കാരത്തെ അതിനെ മറ്റൊരു നിസ്കാരത്തിൻ്റെ കൂടെ, ഇഷാൻ്റെ കൂടെയോ അല്ലെങ്കിൽ ലുഹറിൻ്റെ കൂടെയോ ജമാക്കാനും പറ്റൂല. വല അസ്ർ ഇലൽ മഗ്‌റിബ്, അതേപോലെ തന്നെ അസ്ർ നിസ്കാരത്തിൻ്റെ മഗ്‌റിബിൻ്റെ കൂടെയോ മഗ്‌റിബിന് അസ്ർ നിസ്കാരത്തിൻ്റെ കൂടെ ജംഉ തഖ്ദീമു തഅഖ്ഖുറു ആക്കിയിട്ടും അതും പറ്റുകയില്ല. ഇനി വഷുറൂത്തു തഖ്ദീമി, മുന്തിച്ച് ജമാക്കാൻ ജമാക്കുന്നതിൻ്റെ നിബന്ധന സലാസത്തിന് മൂന്നെണ്ണമാണ്. അൽ ബുദാഅത്തു ബിൽ ഊല, ബിദാഅത്ത് ബദാഅത്ത് എന്നൊക്കെ വായിക്കാറുണ്ട്, ബുദാഅത്താണ് എന്ത് നല്ലത്, ഈ ബത്തിദാഹ് നടത്താം. ഒന്നാമത്തെ നിസ്കാരം കൊണ്ട് തുടങ്ങണം എന്ന് പറഞ്ഞാൽ തർത്തീബ് വേണം. ലിയന്നൽ വഖത്ത ലഹ, കാരണം മുന്തിച്ച് ജമാക്കുമ്പോൾ ഏൻ്റെത് ഒന്നാമത്തെ നിസ്കാരത്തിൻ്റെതാണ് യഥാർത്ഥ സമയം. പിന്നെ വസാനിയത് തബവുൻ, രണ്ടാമത്തെ നിസ്കാരം അതിനോട് താബിയാണ്. ഫലവ് സല്ല അസർ, അതിന് ഒരാൾ നിസ്കരിച്ചു അസർ നിസ്കാരം, കബുല ലുഹുറി ലുഹുറിന് മുമ്പ്, എന്നാൽ ലം യസിഹ, നിസ്കാരം ചെയ്യാവില്ല, അപ്പോൾ എന്താക്കണം, ഒയ്യുഹാ ബാദ ലുഹുറി, ലുഹുറി നിസ്കരിച്ച് രണ്ടാമത് അസർ നിസ്കരിക്കേണ്ടി വരും. ഒക്കത ഇപ്രകാരം തന്നെ ലൗ സല്ല ഇഷ, ഒരാൾ ഇഷ നിസ്കരിച്ചു കബുലൽ മഗ്‌റിബി, മഗ്‌റിബിന് മുമ്പ്, എന്നാൽ അങ്ങനെ ചെയ്യേണ്ടി വരും, രണ്ടാമത് പിന്നെ ഇഷ നിസ്കരിക്കേണ്ടി വരും. ഫലവ് സല്ലാഹുമ, ഇനി രണ്ടിനെയും നിസ്കരിച്ചു, മുബത്തതിയം ബിൽ ഊല, ഒന്നാമത്തത് കൊണ്ട് തുടങ്ങിയിട്ട് ക്രമപ്രകാരം പോലെ ആദ്യം ലുഹുറും പിന്നെ അസറും നിസ്കരിച്ചു. ഫബാന ഫസാദുഹ, അപ്പോൾ ഒന്നാമത്തെ നിസ്കാരം ബാത്തിലായിട്ടുണ്ട് എന്ന് വ്യക്തമായി. ബിഫവാത്തി ഷർത്തിൻ, ഏതോ ഒരു ഷർത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒലു പോയിട്ടുണ്ടെന്നോ, അല്ലെങ്കിൽ കിബിലക്ക് മുന്നിട്ടിട്ടില്ലെന്നോ, നജസ് ഉണ്ടായിട്ടുണ്ടോ, എന്തെങ്കിലും ആ റുക്കിന് അല്ലെങ്കിൽ എല്ലാ റുക്കിനും പോയിട്ടുണ്ട്, നഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്താ ഏതാ എങ്ങനെയാണെങ്കിലും നിസ്കാരം ബാത്തിലാണെന്ന് വ്യക്തമായാൽ, ഫസദത്തി സാനിയ, രണ്ടാമത്തും ഫാസിലായി അയലൻ വീണ്ടും. കാരണം ലിന്തിഫായി ഷർത്തിഹ മിനൽ ബുദാഅത്തി ബിൽ ഊല, ഒന്നാമത്തെ കൊണ്ട് തുടങ്ങുക എന്നുള്ള ഈ നിബന്ധന അത് ഇല്ലാണ്ടാക്കി. ലി ഫസാദിയ ബിൽ ഊല ബിൽ ഫസാദിയ, എന്ത് ഒന്നാമത്തത് ഫസാദാവല കൊണ്ട്, ഒന്നാമത്തത് കൊണ്ട് തുടങ്ങലിനാൽ എന്ത് രണ്ടാമത്തെ ഷർത്ത് അത് ഇല്ലാണ്ടാക്കിയല്ലേ, ഒന്നാമത്തത് ഫാസിദായല്ലേ, ഫാസിദായിട്ട് നമ്മൾ തർത്തീബ് വേണമെന്ന് പറഞ്ഞില്ലേ, അതില്ലാണ്ടായില്ലേ ഇവിടെ, അപ്പോൾ അതുകൊണ്ട് രണ്ടും പോയി. അങ്ങനെ അപ്പോൾ ഒന്നാമത്തെ നിബന്ധന അതാണ്. ഒനിയത്തുൽ ജംഇ, ഇനി രണ്ടാമത്തെ നിബന്ധന ജംഇനെ കരുതണം.
അതെന്തിനാ അങ്ങനെ കരുതുന്നത്? ലിയതമയ്യത തക്ദീമു അൽ മഷ്റൂഉ അനി തക്ദീമി സഹ്വൻ, ശറാക്കപ്പെട്ട തക്ദീമ് സഹ്വൻ നിലക്കുള്ള തക്ദീമിനെ തൊട്ട് വേർതിരിയാൻ വേണ്ടിയിട്ട്. മുന്തിച്ച് എന്ന് പറയുമ്പോൾ അതിനൊരെന്തുണ്ടാവൂ, ഒരാൾ മറന്നിട്ട് പറഞ്ഞു എന്ത് ദുഹ്ർ നിസ്കരിക്കേണ്ട അവിടെ അസ്ർ എന്നൊക്കെ പറഞ്ഞാൽ അത് പ്രശ്നമുണ്ടോ ഇല്ലേ എന്നത് മറ്റൊരു വിഷയമാണ്. പക്ഷേ അവിടെ ഒരു വേർതിരിവ് ഇവിടെ ഞാൻ എന്ത് മനഃപൂർവ്വം തന്നെയാണ് ആദ്യം ദുഹ്റും പിന്നെ അസ്റും ഒന്നിച്ച് നിസ്കരിക്കുന്നത് എന്ന് മനഃപൂർവ്വമാണ് എന്നുള്ളൊരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണം. ഓ മഹല്ലുഹ, ഈ ജമ്മിനെ കരുതേണ്ട സമയം, അൽ ഫാദിലു നല്ല സമയം, അവ്വലുലൂല ഒന്നാമത്തെ നിസ്കാരത്തിൻ്റെ തുടക്കം, അതായത് ലുഹുറും അസറും തക്ദീമിൻ്റെ ജമ്മാക്കിട്ട് നിസ്കരിക്കുമ്പോൾ ലുഹുറിൻ്റെ നിയത്ത് വെച്ചപ്പോൾ തന്നെ ഈ ജമ്മനെയും കരുതാം. വൈജൂസ് ഫി അസ്നായ, ഇനി നിസ്കാരത്തിൻ്റെ ഇടക്ക് വെച്ചിട്ടും പറ്റും പിള്ളേറി അള്ളേറെ അനുസരിച്ച്, കാരണം ലി ഉസൂലിൽ ഖറലി ബിദാലിക്ക്, അതുകൊണ്ടുള്ള ഉദ്ദേശം അവിടെ പൂർത്തിയാകുന്നത് കിട്ടുന്നുണ്ടല്ലോ. ഒസ്താനി താനിക്കാരൻ പറയുന്നില്ല പറ്റൂല, കൽ കസ്റ് കസ്റ് പോലെ തന്നെ തുടക്കത്തിൽ വേണം, മധ്യത്തിൽ വെച്ചാൽ പറ്റൂല. വാലൽ അവ്വലി, ഇനി പറ്റുമെന്ന അഭിപ്രായം അനുസരിച്ച് യജൂസു മാ തഹല്ലുലി മിന്ന, നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നതോടുകൂടിയും എന്താക്കാൻ പറ്റും, നിയത്ത് വെക്കാൻ പറ്റും. അപ്പം മൂന്ന് സമയമാണ് നിയത്തിൻ്റെ മൂന്ന് സ്ഥലമാണ് തക്ദീമിൻ്റെ ജമാക്കും. ഒന്നിരിക്കലോ ലുഹുറിൻ്റെ ലുഹുർ അസർ ഇപ്പം തക്ദീമിൻ്റെ ജമാക്ക് നിസ്കരിക്കുകയാണെങ്കിൽ ലുഹുറിൻ്റെ നിയത്തിൻ്റെ കൂടെ തന്നെ ജമാക്കലിനെ കരുതാം, അല്ലെങ്കിൽ നിസ്കാരത്തിൻ്റെ ഇടയ്ക്ക് വെച്ചപ്പോഴെങ്കിലും എന്താക്കാൻ നിയത്ത് കരുതാം, അല്ലെങ്കിൽ സലാം വെട്ടുമ്പോൾ നിയത്ത് വെക്കാം. ഈ മൂന്ന് വെട്ട ഏതെങ്കിലും ഒരു സമയത്ത് നിയത്ത് ഉണ്ടാകണം. ഇതാണ് രണ്ടാമത്തെ നിബന്ധന. വൽ മുവാലാത്തു, പിന്നെ രണ്ട് മൂന്നാമത്തെ നിബന്ധന, മൂന്ന് നിബന്ധന ഉണ്ടെന്ന് പറഞ്ഞില്ല, മൂന്നാമത്തത് വൽ മുവാലാത്തു, എന്ത് വേണം? രണ്ട് നിസ്കാരത്തിൻ്റെ ഇടയിൽ മുവാലാത്ത് വേണം, തുടരെയായി നിസ്കരിക്കുകയാണ്. അതായത് ബി എല്ലാ യത്തൂല ബൈനഹുമ രണ്ട് നിസ്കാരത്തിൻ്റെ ഇടയിൽ ഉണ്ടാകാൻ പാടില്ല, നീളമാകരുത്. ഫസ്ലുൻ, ഫസ്ല് നീളമാകാൻ പാടില്ല, നീളമായ ഒരു വിട്ടുപിരിയൽ ഉണ്ടാവരുത്. ഫൈൻ താല ഉണ്ടായാൽ ഫലവ് ഉദിരിൻ, അത് കാരണം കൊണ്ടാണെങ്കിലും ശരി, കാരണം എന്ന് പറഞ്ഞാൽ മറവി കസവി അല്ലെങ്കിൽ ബോധ്യക്ഷയം, അവന് എന്തായി ബോധം പെട്ട് വീണു ഒലേഖമാവ്. നവജബ തഹ്ഹുറു സാനിയത്തി ഇലാ വഖ്തിഹ, എന്താണ് രണ്ടാമത്തിന് അതിൻ്റെ സമയത്തേക്ക് തന്നെ പിന്തിക്കൽ നിർബന്ധമാണ്. ലുഹറായി ഇനി അസർ അസറിൻ്റെ സമയത്ത് നിസ്കരിക്കണം. വലായുള്ളൊരു ഫസലും യസീറും, ചെറിയൊരു ഫസല് വിട്ടുപിരിക്കൽ എന്തില്ല, ബുദ്ധിമുട്ടില്ല. വയോറഫു തൂലുഹു ഓ കിസ്റുഹു, ഫസല് നീളമായിട്ടുണ്ടോ അതേപോലെ ഫസല് കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ളൊരു അറിയപ്പെടുന്ന മാനദണ്ഡം അത് ബിലോറുഫി, എന്താണ് ഒരു സാധാരണയിൽ ആണില്ല, ഇതിപ്പോൾ ചെറിയൊരു സമയം ഇടവേള കഴിഞ്ഞിട്ടുള്ളൂ, അത് പ്രശ്നമില്ല. ഒമീനൽ എസീരി, അതേപോലെ തന്നെ എസീരിൽ പെട്ടതാണ് കദറുൽ ഇക്കാമ, ഇക്കാമത്ത് കൊടുക്കേണ്ട സമയം അത്ര നേരം. റവ ഷെയ്ഖാനി അൻ ഉസാമ, ഇമാം ബുഖാരി മുസ്ലിമും ഉസാമ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ലമ്മ ജമാ ബൈന സ്വലാത്തൈനി, രണ്ട് നിസ്കാരത്തിനിടയിൽ ജമ ചെയ്തപ്പോൾ, വാല ബൈനഹുമ, രണ്ടിൻ്റെ ഇടയിൽ എന്താക്കിയും തങ്ങൾ മുവാലാത്തുണ്ടാക്കിയും, അതായത് തുടരെ വഴിക്ക് വഴി തുടരെ തുടരെയായി കൊണ്ടുവന്നു. വ തറക്ക റവാത്തിബ ബൈനഹുമ, രണ്ടിനിടയിൽ റവാത്തി നിസ്കാരത്തിന് ഒഴിവാക്കി. വ അക്കാമ സ്വലാത്ത ബൈനഹുമ, പക്ഷേ രണ്ട് നിസ്കാരത്തിൻ്റെ ഇക്കാമത്ത് കൊടുത്തിട്ടുണ്ട്, റവാത്തി നിസ്കരിച്ചിട്ടില്ല, അതിന് പിന്നെ നിസ്കരിച്ചു നിർത്താം. അപ്പോൾ അത്രയും നീളമാകാൻ പാടില്ല എന്നത് ഒരു നിബന്ധനയാണ്. ഇങ്ങനെ മൂന്ന് നിബന്ധന തക്ദീമിൻ്റെ ജമാക്കുമ്പോൾ ഉണ്ട് എന്നതാണ് ചുരുക്കം. ഇനി വലിൽ മുതയമ്മിമി അൽ ജംഉ അല സഹീഹ്, അത് മറ്റൊരു വിഷയമാണ്, അത് ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. വാഹിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.